ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയില്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളീയൊരു മിക്സ് 1-10 മിനിറ്റ് എങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇങ്ങനെ വെക്കുന്ന സമയത്താണ് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇവിടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നൂഡിൽസൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലേക്ക് നൂഡിൽസ് വെന്ത് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് സമയം വെക്കുമ്പോൾ അതൊരു പക്ഷേ കട്ട് കിട്ടാനോ അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് വരാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിന് തന്നെ ഇതെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പാകത്തിന് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കഴുകി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ കട്ട പിടിക്കത്തില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ സെയിം ഫ്രൈ പാനിൽ തന്നെ നമ്മൾ നമ്മുടെ മുട്ടയും കൂടെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെയിം ഫ്രൈ പാനിൽ തന്നെ നമ്മുടെ ഇതാ 2 മുട്ട ഒടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ മുട്ട മാത്രമാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വലിയൊരു പാത്രം തന്നെ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് 1 പീസ് ഉള്ളിയും കൂടി, അതായത് വലിയുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷമാണ് നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളിതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഓവർ കുക്കാണ്ട് ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓവർ കുക്കാവുന്ന സമയത്ത് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളൊരു കടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു പച്ചക്കറിയൊക്കെ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കത് വെന്ത് വരേണ്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം നമ്മൾ ഓരോ സ്പൂൺ വീതം വെച്ചിട്ട് നമ്മളിതിലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ ചിക്കൻ പീസും നമ്മുടെ മുട്ട വറുത്തതും ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇവിടെ ആവശ്യമൊന്നുമില്ല. ഏകദേശം നമ്മൾ എല്ലാത്തിനും നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത നൂഡിൽസും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കനും മുട്ടയും എല്ലാം കൂടെ ഈ ഒരു നൂഡിൽസായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആകുന്നതായിരിക്കും.
അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നൂഡിൽസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റ് ഫീഡ്ബാക്കിലൂടെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.